स्नेहम 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 सहजमा उनरुन्न स्नेहम നന്മ നിറയ്ക്കുന്ന സ്നേഹം നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം ആത്മാവൽ കോർത്തൊരു സ്നേഹം ഈ വിശ്വനിർമ്മല സ്നേഹം വിശ്വനിർമ്മല സ്നേഹം സഹജമായി സഹജമാ ഉണരുന്ന സ്നേഹം നന്മ നിറയ്ക്കുന്ന സ്നേഹം നമ്മെ ഒന്നാക്കി കോർക്കുന്ന സ്നേഹം ആത്മാവാൽ കോർത്തൊരു സ്നേഹം ഈ വിശ്വനിർമ്മല സ്നേഹം വിശ്വനിർമ്മല സ്നേഹം വിശ്വനിർമ്മല സ്നേഹം വീണ്ടും ആത്മസ്വരൂപരായ എല്ലാവർക്കും സഹജയോഗ ഇന്നത്തെ മഹായോഗ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സഹജയോഗ ആദ്യമായി 1970 ആവിഷ്കരിച്ചത്. പരമപൂജ്യയായ ഡോക്ടർ ശ്രീ മാതാജി നിർമ്മലാദേവിയാണ് സഹജയോഗ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശ്രീ മാതാജിയുടെ ജന്മം 1923 മാർച്ച് 21 മധ്യപ്രദേശിലെ ചിദ്വാര ഗ്രാമത്തിലാണ് ശ്രീ മാതാജി ജനിച്ചത്. ശ്രീ മാതാജിയുടെ മാതാപിതാക്കളൊക്കെ തന്നെ അവിടുത്തെ ഷാലിവാന രാജകുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. ശ്രീ മാതാജിയുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ശ്രീ മാതാജിയുടെ മാതാപിതാക്കളും ശ്രീ മാതാജിയുമൊക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുള്ളവരാണ്. ശ്രീ മാതാജിയുടെ മാതാപിതാക്കളും ശ്രീ മാതാജിയുമൊക്കെ തന്നെ അതിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് പലതവണ ജയിലിലും ഒക്കെ പോയിട്ടുള്ളവരാണ്. ഗാന്ധിജിയുടെ ആശ്രമത്തിലായിരുന്നു ശ്രീ മാതാജിയുടെ കുട്ടിക്കാലമൊക്കെ മാതാപിതാക്കളോടൊപ്പമൊക്കെ ചെലവഴിച്ചിട്ടുള്ളത്. അതിനുശേഷം ശ്രീ മാതാജി വൈദ്യശാസ്ത്രത്തിൽ ബിരുദ പഠനം കഴിഞ്ഞ് ഡോക്ടറായി. ഡോക്ടറായിട്ട് എല്ലാം കഴിഞ്ഞിട്ടും മനുഷ്യൻ്റെതായ പ്രശ്നങ്ങൾക്ക്, അതായത് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഒരു ശാശ്വതമായ പരിഹാരം എന്താണെന്നുള്ള ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് 1970 ശ്രീ മാതാജി തപസ്സിലൂടെ ലോകത്തിൻ്റെ സഹസ്രാര തുറക്കുകയുണ്ടായി. അതിന് മുമ്പ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കുറേയൊക്കെ ഈ വക കാര്യങ്ങളുമായിട്ട് ഉള്ള ഒരു ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ട് പലതും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് മുമ്പ് ഈ കുണ്ടലിനി അവേക്കൻ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മളിതിനെപ്പറ്റി പറയുമ്പോൾ വളരെ അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് പലരും നമ്മളോട് പറയാറുണ്ട്. കാരണം അത് ഈ 1970 മുമ്പ് അത് വളരെ അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. വർഷങ്ങളോളം വനങ്ങളിലും ഒക്കെ പോയി എല്ലാം നമ്മളുടെ ജീവിതത്തിലെ എല്ലാം ഉപേക്ഷിച്ച് നമ്മളുടെ കുടുംബവും നമ്മളുടെ ഭക്ഷണ രീതികളും ഒക്കെ ഉപേക്ഷിച്ച് വളരെ കൊടും തണുപ്പിലും ചൂടിലും ഒക്കെ തപസ് ചെയ്ത് ചിലർക്കൊക്കെ അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വേറെ വിരലിൽ എണ്ണാവർക്ക് മാത്രമേ അത് സാധ്യമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് സെൽഫ് റിയലൈസ്ഡ് സോളുകൾ, ആത്മസാക്ഷാത്കാരം നേടിയ ഒരുപാട് ഗുരുക്കന്മാർ നമ്മുടെ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. ശ്രീ രമണ മഹർഷി, ശ്രീ രാഘവേന്ദ്രസ്വാമി, പിന്നെ ശ്രീ ഗുരുനാനാക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് അവരുടെയൊക്കെ തിയറിയെപ്പറ്റിയും അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ചെറുതായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടിയ ഒരുപാട് ഗുരുക്കന്മാർ നമ്മുടെ ലോകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും അവരൊക്കെ തന്നെ
അപ്പോൾ 1970 ശ്രീമാതാജി സഹജയോഗ സ്ഥാപിച്ചതിന് ശേഷം ഇപ്പം ഇവൻ ഈ ഇവിടെ ഇരുന്നു കൊണ്ട് ശ്രീമാതാജിയുടെ ഒരു ഉപകരണമായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നിങ്ങൾക്കൊക്കെ ഇവൻ ടി വിയിലൂടെ പോലും ഈ ആത്മവിദ്യ അനുഭവനീയമായിട്ട് കുണ്ടലിനി എനർജിയെ അവേക്കൻ ചെയ്തുകൊണ്ട് ആത്മസാക്ഷാത്കാരം എന്ന ആ പരമോന്നത പദത്തിലേക്ക് നിങ്ങളെ ഉയർത്താവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ആത്മസാക്ഷാത്കാരം നേടിയെങ്കിലും ഇതാണ് ജീവിതത്തിൻ്റെ ഹയ്യസ്റ്റ് എന്ന് മനസ്സിലാക്കിയെങ്കിലും ഇത് നമുക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഈ എനർജി ആണ് സത്യം. നമ്മൾ ഈ കാണുന്ന മനസ്സോ ശരീരമോ അഹങ്കാരമോ പ്രതിയഹങ്കാരമോ സൂക്ഷ്മ ശരീരമോ സ്ഥൂല ശരീരമോ ഒന്നുമല്ല. എല്ലാ മേഖലകളുമുള്ളവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് വളരെ ലളിതമായിട്ട് ആ ആത്മസാക്ഷാത്കാരം നേടിയെടുത്തുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള ആ ആദിശക്തിയുടെ റിഫ്ലക്ഷനായിട്ടുള്ള ആ യൂണിവേഴ്സൽ മദറിൻ്റെ റിഫ്ലക്ഷനായിട്ടുള്ള ആ യൂണിവേഴ്സൽ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ആ കുണ്ടലിനി എനർജിയെ നമ്മളിൽ അവേക്കൻ ചെയ്തുകൊണ്ട് അത് നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനും അതിലൂടെ നമ്മളുടെ ആ പരമമായ ഹയ്യസ്റ്റ് കാര്യമായിട്ടുള്ള ആ സെൽഫ് റിയലൈസേഷൻ അനുഭവനീയമാക്കിക്കൊണ്ട് യോഗ പ്രാപിക്കാനും. യോഗ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള യോഗ പ്രാപിക്കുക എന്നുള്ളത് നമ്മളെ പല മാർഗത്തിലൂടെ നമ്മളെ യോഗയിലേക്ക് പ്രിപ്പയർ ചെയ്താലും നമ്മുടെ ഉള്ളിലെ കുണ്ടലിനി എനർജിയെ അവേക്കൻ ചെയ്ത് നമ്മളുടെ ചക്രാസിലൂടെ അത് പ്യൂരിഫൈ ചെയ്യുകയും നമ്മളുടെ അന്തരാത്മാവിനെ നമുക്ക് അനുഭവനീയമായതിനു ശേഷം നമ്മുടെ സഹസ്രാര പത്മം ഭേദിച്ച് സാക്ഷാൽ നമ്മുടെ ക്രിയേറ്റർ ആരാണോ, അതായത് സാക്ഷാൽ ശ്രീ സദാശിവാന്നോ നമ്മൾ മറ്റേന്തെങ്കിലും പേരുകളിലൊക്കെ തന്നെ നമ്മൾ പല സ്ക്രിപ്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വിഷയം നിറഞ്ഞു നിൽക്കുന്ന എല്ലാത്തിൻ്റെയും ഉടയവനാവുന്ന പരമതമ്പുരാനായിട്ടുള്ള ആ സത്യവുമായിട്ട് നമ്മൾ കൂടിച്ചേരുന്ന ആ അവസ്ഥയാണ് യോഗ. ആ യോഗ നമ്മളിൽ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ചൈതന്യ ലഹരിയും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവനീയമാണ്. തികച്ചും അത് നമുക്ക് അനുഭവിച്ചറിയാവുന്നതേ ഉള്ളൂ. അത് ഇനിഷ്യലി നമ്മളിൽ അത് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ വളരെ ചെറിയ തോതിലായിരിക്കും നമുക്ക് സഹസ്രാര പത്മത്തിലും നമ്മുടെ കൈകളിലുമൊക്കെ അത് അനുഭവിക്കാൻ കഴിയുക. പക്ഷേ ദൈനംദിനം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദിവസവും നമ്മൾ ഫുഡ്സൊക്കെ മുതലായ ക്ലൻസിങ് മെത്തേഡ്സും ധ്യാനവും നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മളേക്ക് പൂർണ്ണമായും അതിൻ്റെ ആ ശക്തി ദിവസവും നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനും അതിൻ്റെ പൂർണ്ണമായ ഒരു ഗുണം നമ്മൾ അനുഭവിക്കുന്നതിലേക്ക് നമ്മളെ ഉയർത്തുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് വളരെ അതിന് തന്നെ വലിയ കണ്ടീഷനിങ്സോ ഒന്നും തന്നെ ആവശ്യമില്ല. അന്തരാത്മാവ് സദാ ഏതൊരവസ്ഥയിലും നിങ്ങളുടെ അവസ്ഥ ഭേദങ്ങൾ എന്തൊക്കെയാണെങ്കിലും ആ സമയത്തൊക്കെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള വസ്തുവാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ അന്തരാത്മാവ് നമ്മുടെ ഉള്ളിൽ താൽക്കാലികമായിട്ട് വസിക്കാനുള്ള ആ ഒരു ക്ഷേത്രം മാത്രമാണ്. സത്യത്തിൽ നമ്മൾ നാമെന്ന് നമ്മളുടെ ഒരു നോർമൽ ഹ്യൂമൻ അവയർനെസ്സിൽ നിൽക്കുമ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ പ്രാധാന്യം അത്രയും മാത്രമാണ്. അപ്പോൾ യഥാർത്ഥ നമ്മെ നമ്മളെന്താണോ അതിനെ നമ്മൾ അനുഭവനീയമായിട്ട് നമ്മളെ തിരിച്ചറിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഈശ്വരൻ എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്താൻ നമുക്ക് ജീവിതത്തിൽ ഒന്നും ഉപേക്ഷിക്കാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പ്രായം എന്താവട്ടെ, നമ്മുടെ ആരോഗ്യസ്ഥിതി എന്താവട്ടെ, നമ്മുടെ അവസ്ഥാഭേദങ്ങൾ എന്താകട്ടെ, എല്ലാ സമയത്തും നമ്മളുടെ കൂടെയുള്ള ആ അന്തരാത്മാവിനെ നമുക്ക് അനുഭവിച്ചറിയാനും അതിലൂടെ നമ്മളെ പ്യൂരിഫൈ ചെയ്യാനും നമ്മളെ ആവശ്യമില്ലാത്ത എന്തൊക്കെയാണോ നമ്മളുടെ ആവശ്യമില്ലാത്ത അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ നിന്നും ഇല്ലാതാകാനും സഹായിക്കുന്നതാണ് സഹജയോഗ ധ്യാനം എന്ന് പറയുന്നത്. ഇപ്പോൾ സഹജയോഗ ധ്യാനം സത്യത്തിൽ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നാച്ചുറലായിട്ട് നമ്മൾ ഓരോരുത്തരിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കുണ്ടലിനി അവേക്കം ചെയ്തു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മളൊരു ഒരു ഏതെങ്കിലും ഒരു ചെടിയുടെ എന്തെങ്കിലും പ്രകൃതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിത്ത് കുഴിച്ചിടുന്നു, അത് ഒരു ചെടിയാകുന്നു, അല്ലെങ്കിൽ ഒരു വൃക്ഷമാകുന്നു, അതിന് ഒട്ടേറെ ശിഖരങ്ങൾ വരുന്നു, പൂവാകുന്നു, കാതരുന്നു, അതിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇതൊക്കെ എന്താണ് നമ്മളതിന് കൊടുക്കുന്ന പോഷകം ആയിട്ടുള്ള എന്തെങ്കിലും ഇതൊക്കെ നമ്മൾ അതിന് വളങ്ങളോ ഒക്കെ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഇതെല്ലാം പ്രകൃതിയുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇതെല്ലാം തന്നെ. അത് പ്രകൃതിയുടെ ഒരു നിയമത്തിനനുസൃതമായിട്ട് ഇതെല്ലാം തന്നെ നമ്മുടെ ക്രിയേറ്റർക്ക് അറിയാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം നമ്മളെപ്പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒക്കെ തന്നെ കുഴപ്പം. നമ്മുടെ ഉള്ളിൽ തന്നെ ഇതിനെല്ലാമുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മുടെ സൃഷ്ടികർത്താവ് നമ്മുടെ
ഉള്ളിൽ തന്നെ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഒരേ ഒരു ഇത് നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രമാണ്. നമ്മുടെ ശ്രദ്ധ യഥാർത്ഥത്തിൽ നമ്മുടെ അന്തരാത്മാവിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മളെ ഉള്ള ഈ കുണ്ടലിനി എനർജിയെ അവേക്കൻ ചെയ്ത് നമ്മൾ ആ ഡെയിലി 10 മിനിറ്റ് ധ്യാനം ചെയ്യാൻ തുടങ്ങുന്നതിലൂടെ ഈ ഗുണങ്ങളൊക്കെ തന്നെ നമുക്ക് അനുഭവനീയമാകും. അതാണ് സഹജയോഗയുടെ പ്രത്യേകത. ശ്രീ മാതാജിയുടെ ഒരു ജീവചരിത്രം തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രീ മാതാജിയെ സംബന്ധിച്ച് ശ്രീ മാതാജി വിവാഹം കഴിച്ച് മിസ്റ്റർ ശ്രീ പി ശ്രീവാസ്തവയെ വിവാഹം കഴിച്ച് 2 കുട്ടികളുമുണ്ടായിരുന്നു. ആ 2 കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നതിന് ശേഷം ആ ജീവിതത്തിൽ ഇരുന്നു കൊണ്ടാണ് ഒരു സാധാരണ രീതിയിലുള്ള കുടുംബ ജീവിതത്തിൽ ഇരുന്നു കൊണ്ടാണ് ലോകത്തിന് മുഴുവൻ നമ്മൾ വായിച്ചും പറഞ്ഞും കേട്ടിട്ടുള്ള ആ യോഗ വളരെ ലളിതമായ മാർഗത്തിലൂടെ പ്രാപ്യമാകുന്ന ആ ഒരു മാർഗത്തിലേക്ക് 1970 ലോക സഹസ്രാര തന്നെ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിനുള്ള വാതിൽ ശ്രീ മാതാജി തുറന്നു തന്നത്. അപ്പോൾ എങ്ങനെ ഒരു സാധാരണ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരുപാട് കഠിനമായ പല കാര്യങ്ങളിലും കൂടെ പോയി, പ്രത്യേകിച്ചും നമ്മൾക്ക് ഇന്നത്തെ ഒരു ജീവിത രീതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ ശ്രദ്ധ എപ്പോഴും ഭൗതികമായ കാര്യങ്ങളുടെ പുറകെയാണ്. അപ്പോൾ ആ ഭൗതികമായ ഓട്ടത്തിനിടയ്ക്ക് എത്ര പേർക്ക് നമുക്ക് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സംസ്കാരത്തിലോ ഒരു കുറേ കണ്ടീഷനിങ്ങിൻ്റെയോ പുറകിലുള്ള ഒരു കാര്യത്തിൻ്റെ പുറകെ നിന്നുകൊണ്ട് നമ്മളെ ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്ര പേർക്ക് ഉയർത്താൻ കഴിയും? അതിന് ഉള്ള സമയം ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കാണുള്ളത്? അപ്പോൾ അതെല്ലാം കൂടെ മനസ്സിലാക്കി ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് ശ്രീ മാതാജി മനസ്സിലാക്കി നമ്മളുടെ ഇൻറ്റേർണൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കണ്ടീഷൻഡായിട്ട് വെളിയിൽ നിന്ന് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളെ ഇൻറ്റേർണലായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ട് ഈ ക്വാളിറ്റീസൊക്കെ നമ്മുടെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാത്തിടത്തോളം വ്യക്തമായ ഒരു പരിണാമം സാധ്യമല്ല എന്നുള്ളത് ശ്രീ മാതാജി മനസ്സിലാക്കിക്കൊണ്ടാണ് സത്യത്തിൽ ശ്രീ മാതാജി നേരിട്ട് ഭൂമിയിലേക്ക് വരികയും ഈ മാനവരാശിക്ക് വേണ്ടി ഈ മഹത്വിദ്യയെ, അതായത് അന്തരാത്മാവിനെ അനുഭവനീയമാക്കുവാൻ പ്രാപ്തമാകുന്ന ഈ മഹത്വിദ്യയെ മാനവരാശിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തത്. സാധാരണ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു തലത്തിലേക്ക് അതിനെ സമ്മാനിച്ചത് ശ്രീ മാതാജി. എല്ലാ സാധാരണ കുടുംബ ജീവിതത്തിൽ ഇരുന്നു കൊണ്ടാണ് ശ്രീ മാതാജി ഇതെല്ലാം തന്നെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടെല്ലാവരോടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹജയോഗ വളരെ ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് സഹജയോഗയിലുള്ളത്. വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് അത് ഇതിൻ്റെ എല്ലാ പൂർണ്ണമായ ഏകദേശം കുറേയൊക്കെ നമുക്കുടെ അനുഭവത്തിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു പൈസ പോലും ചിലവഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളെ സ്വയം ഉയർത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം ഞങ്ങളൊക്കെ അതിൻ്റെ ആനന്ദം അനുഭവിക്കുന്നത് പോലെ നിങ്ങൾക്കൊക്കെ തന്നെ എവിടെയൊക്കെ ഇരുന്നാണെങ്കിലും ആ ഒരു ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന ഈ മഹാവിദ്യ നിങ്ങൾക്കൊക്കെ അനുഭവനീയമാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു സംരംഭത്തിലൂടെ ശ്രീ മാതാജിയുടെ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം നിങ്ങളെല്ലാം അനുഭവിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ തന്നെ ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നിങ്ങളൊരു പൈസയോ ഒന്നും തന്നെ നിങ്ങൾ ചിലവാക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടാവാം, നിങ്ങളൊരു അസുഖം വരുന്നു, മണിക്കൂറുകളോളം ഒരു ടോക്കൺ എടുക്കാൻ തന്നെ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. ഒരു ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു, മണിക്കൂറുകളോളം നിങ്ങൾ അവിടെ പോയി കുത്തിയിരുന്ന് ക്യൂ നിന്ന് ഒരു ഡോക്ടറെ കാണുന്നു, നിങ്ങൾ ജീവിതകാലം മുഴുവൻ ചിലപ്പം മരുന്ന് കഴിക്കുന്നു, നിങ്ങൾ ഒരുപക്ഷെ സമ്പാദിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് അവസാനം ജീവിതകാലം കഴിക്കുന്നു. അതിനുപരി നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു 10 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ ആത്മീയ ചൈതന്യത്തെ ഉണർത്തി ഉയർത്തി ആ യോഗ പ്രാപിച്ചുകൊണ്ടുള്ള ഒരു ധ്യാനത്തിലൂടെ നിങ്ങളുടെ സർവ്വത പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ഇവൻ രോഗദുരിതങ്ങളിൽ നിന്ന് പോലും മുക്തി നേടിക്കൊണ്ട് ഒരു ശാശ്വതമായ ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതമായിക്കൂടെ, അതിന് സഹജയോഗ നിങ്ങൾക്ക് ഉപകരിക്കുമാറാകും. അതിലേക്ക് നിങ്ങൾക്കെല്ലാം സാധ്യമാവട്ടെ എന്ന് ശ്രീ മാതാജിയുടെ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജയ് ശ്രീ.